Exodus. Voice from heaven. എന്തായി ഇത്? ഈ കടലാസ് കഷ്ണം മുഴുവനും നീ കുത്തി വരച്ചിട്ടിരിക്കുകയാണല്ലോടാ. എന്തായി ഇത്? പരീക്ഷ എടുത്തു വരാ, പഠിക്കാനേ തോന്നണില്ല. എന്തോരോ സബ്ജക്ട്സ് ആദ്യം മുതല് പഠിക്കാണ്ടെന്നറിയോ? എന്റെ മൈൻഡ് ശരിയാവണില്ല ഈശോ, എനിക്ക് ഒന്നും പഠിക്കാനേ തോന്നണില്ല. പുസ്തകം കാണുമ്പോഴേ തുടങ്ങും എനിക്ക് തലവേദന, പിന്നെ പെട്ടെന്ന് ഉറക്കം വരും. ഒന്നും വായിക്കാനോ ഒന്നിനും എനിക്ക് തോന്നണില്ല. കൂട്ടുകാരുടെ കൂടെ ഗ്രൂപ്പ് സ്റ്റഡി എന്ന് പറഞ്ഞു പോയാലും വർത്തമാനം പറഞ്ഞിരുന്ന് നേരം കളയേ ഉള്ളൂ. എന്താ ഈശോയേ, ഇങ്ങനെ പോയാൽ ഞാൻ എക്സാമിന് തോറ്റു പോവും. എന്തു പറ്റി? ഒന്നിനെയും പേടിയില്ലാത്ത എന്റെ കുട്ടിക്ക് ഇത് എന്തു പറ്റി? മനസ്സൊന്ന് ഇളകിയല്ലേ? എക്സാമിനെ കുറിച്ച് ടെൻഷൻ അടിക്കുമ്പോഴേ എനിക്ക് മൈൻഡ് ഡിസ്റ്റർബ്ഡാ. പഠിച്ചതൊന്നും ഓർമ്മ കിട്ടണില്ല. ആദ്യത്തെ ചാപ്റ്റർ പഠിച്ചതിന് ശേഷം രണ്ടാമത്തെയും മൂന്നാമത്തെയും ചാപ്റ്റർ എടുക്കുമ്പോ ആദ്യത്തെ ചാപ്റ്റർ മറന്നുപോയോ എന്ന് ഡൗട്ടാ. അപ്പൊ തന്നെ എല്ലാം മറക്കും. കുഞ്ഞേ, എന്തിനായി ടെൻഷൻ? വെറുതെ വേവലാതിപ്പെടുന്നത് കൊണ്ടല്ലേ എല്ലാം മറന്നു പോകുന്നത്? പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? ഇപ്പോഴാണെങ്കിൽ ഭയങ്കര ചൂടാ, പകലൊന്നും പഠിക്കാനേ തോന്നില്ല. പുസ്തകം അടച്ചു വെച്ചിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങാൻ തോന്നും. രാത്രിയെ പിന്നെ മൂഡ് വരാ. അപ്പൊ അമ്മയും വീട്ടുകാരും ചീത്ത പറയും. പിന്നെ പഠിക്കണ നേരത്തെ എനിക്ക് ഭയങ്കര വിശപ്പ്. എന്തെങ്കിലും തിന്നില്ലെങ്കിൽ എനിക്ക് പിന്നെ പഠിക്കാൻ പറ്റില്ല. എടാ, കളിക്കുമ്പോ കളിക്കണം, പഠിക്കുമ്പോ പഠിക്കണം. പഠിക്കേണ്ട സമയത്ത് കളിച്ചത് കൊണ്ടാണ് ഇപ്പോ ഈ രാത്രിയിലിരുന്ന് ഉറക്കം കളഞ്ഞ് പഠിക്കേണ്ടതായിട്ട് വരുന്നത്. മനസ്സിലായോ? കുഞ്ഞേ, നിനക്ക് എപ്പോ പഠിക്കുന്നതാ കൂടുതൽ ഇഷ്ടം? എനിക്ക് ആരും ഒന്നും ശല്യപ്പെടുത്താത്ത നേരത്ത് രാത്രി കാലങ്ങളിൽ പഠിക്കാൻ ഇഷ്ടം. അത് രാവിലെ നേരത്തെ എണീറ്റ് പഠിക്കുന്നതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല ഈശോയെ. അതെന്താടാ? അതെന്താന്നോ, ഞാനൊക്കെ രാവിലെ സൂര്യനെ കാണുന്നത് 8 മണി കഴിഞ്ഞിട്ടാ. രാത്രി ലേറ്റായിട്ട് കിടന്നുറങ്ങുമ്പോ പിന്നെ ഞാൻ എങ്ങനെയാ ആ നേരത്തെ എണീറ്റിരുന്ന് പഠിക്കുക? അതൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ. കുഞ്ഞേ, നീ നിന്റെ രീതികളില് ചെറിയ ചില മാറ്റങ്ങൾ വരുത്തണം. അപ്പോ നിനക്കേറെ പഠിക്കാൻ പറ്റും. പഠിക്കുന്നത് ഓർമ്മയിൽ നിൽക്കും. സൂര്യോദയത്തിന് മുൻപുള്ള പുലർക്കാലം, അതേറ്റവും ശാന്തവും നിന്റെ ബുദ്ധിക്ക് സ്വാതന്ത്ര്യവും നൽകുന്ന ഒരു സമയമാണ്. നിനക്കതിർത്തികളില്ലാതെ ചിന്തിക്കാൻ സാധിക്കുന്ന ഏറ്റവും സവിശേഷമായ ശാന്തത നിറഞ്ഞ ഒരു സമയം. ആ ഒരു പുലർക്കാലത്ത് എൻ്റെ കുഞ്ഞെണീറ്റ് കുളിച്ച സുന്ദരി കുട്ടിയായിട്ട് പഠിക്കാനിരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കിയേ. അങ്ങനെ ആ സമയത്ത് നീ പഠിക്കുന്നതെല്ലാം നിനക്ക് ഓർമ്മയിൽ നിൽക്കാൻ ഏറെ എളുപ്പമായിരിക്കും. പഠിക്കേണ്ട കാര്യങ്ങൾ ഒരു തവണ നീ മനസ്സിരുത്തി വായിക്കുമ്പോൾ, അതെന്താണെന്ന് നീ മനസ്സിലാക്കാൻ നിനക്ക് സാധിക്കുമ്പോൾ, പിന്നീട് ഒരിക്കലും നിനക്കത് പഠിക്കേണ്ടതായിട്ട് വരില്ല. എല്ലാ കാലത്തും നിന്റെ ഓർമ്മയിൽ അത് നിലനിൽക്കും. ചുമ്മാ ഇതൊന്ന് പരീക്ഷിച്ച് നോക്ക്, നിനക്കതിൻ്റെ ഫലം മനസ്സിലാകും കുഞ്ഞേ. പിന്നെ രാവിലെ നേരത്തെ എണീക്കണമെങ്കിൽ വൈകുന്നേരം നേരത്തെ കിടന്നുറങ്ങണം. അങ്ങനെ എല്ലാ ദിവസവും രാവിലെ നേരത്തെ എണീറ്റ് കുളിച്ച് ഫ്രഷായി കുറച്ച് നേരം എന്നോട് മിണ്ടിയിട്ട് നീ ഒന്ന് പഠിക്കാനിരുന്നു നോക്കിയേ. കുഞ്ഞേ, നിനക്കൊരു കാര്യം അറിയോ? ഈ പരീക്ഷയുടെ സമയത്ത് നീ ഒരു തവണയെങ്കിലും വായിച്ച ചോദ്യങ്ങളും ഉത്തരങ്ങളുമല്ലേ എനിക്ക് നിന്റെ ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. നീ പഠിക്കാത്ത ഉത്തരങ്ങൾ ഞാനെങ്ങനെയാ കൊണ്ടുവരിക കുഞ്ഞ്? പിന്നെ നീ പഠിക്കാനിരിക്കുമ്പോൾ നിന്റെ മുറിയിലേക്ക് കുറേയേറെ വെളിച്ചം കടന്നു വരട്ടെ കുഞ്ഞ്. നിന്റെ ജനാലകളും വാതിലുകളും നീ തുറന്നിട്ട് ഈ പ്രകൃതി നൽകുന്ന എല്ലാ സ്നേഹവും നീ സ്വീകരിച്ച് ആ പ്രകൃതിയോട് കൂടെ ചേർന്ന് നീ പഠിച്ചു നോക്കൂ. നീ ഇതുവരെയും അനുഭവിക്കാത്ത രീതിയിൽ നിനക്കെല്ലാ കാര്യങ്ങളും ഓർമ്മയിൽ നിൽക്കും. പിന്നെ നിന്റെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ഈ പ്രപഞ്ചത്തിൽ തന്നെയുണ്ട്. 100 തവണ പുസ്തകത്തിൽ നോക്കി കാണാതെ പഠിക്കുന്ന ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം 10 തവണ നീ പ്രകൃതിയിലേക്ക് നോക്കി പഠിച്ചു നോക്കൂ. എളുപ്പത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ ആ ഉത്തരം നിന്റെ ഹൃദയത്തിൽ
പതിക്കും കുഞ്ഞെ, ഇതൊന്ന് ശീലിച്ചു നോക്കടാ. നീ പറഞ്ഞുകൊണ്ട് ഞാൻ ട്രൈ ചെയ്യാ ഈശോയെ. പക്ഷെ എന്താന്നറിയോ, അങ്ങനെ ഇരുന്ന് എണീറ്റ് കുളിച്ച് പഠിച്ചാലും ഒരു മണിക്കൂർ കഴിയുമ്പോ എനിക്ക് ഉറക്കം വന്നാലോ? ശരിയാണ് കുഞ്ഞെ, നിനക്ക് ഉറക്കം വരും. കാരണം ഈ പുസ്തകത്തിനുള്ളിലെ കുറേ അക്ഷരങ്ങളും കുറേ ചിത്രങ്ങളും ഒക്കെ എത്ര നേരം വെച്ചാ നമ്മൾ നോക്കിയിരിക്കുക. അപ്പോൾ ഉറക്കം വരും. അതിനും ഒരു വഴിയുണ്ട്. നമ്മളെപ്പോഴും സന്തോഷത്തോടുകൂടെ ആയിരിക്കണം. നമുക്ക് മടുപ്പുണ്ടാകാൻ പാടില്ല. കുഞ്ഞെ, പലപ്പോഴും തെറ്റുകൾ ചെയ്യാൻ പ്രേരകമാകുന്നത് ഈ മടുപ്പാണ്. മടുപ്പിൽ നിന്നുണ്ടാകുന്ന അലസത. ഈ അലസതയെ നമ്മൾ എങ്ങനെയാ മറികടക്കുക? അതിനാണ് ഉത്സാഹമെന്ന പുണ്യമുള്ളത്. നിനക്കേറെ മടുപ്പുണ്ടാകുമ്പോഴാണ് കുഞ്ഞെ ഉറങ്ങാനൊക്കെ തോന്നുന്നത്. എപ്പോഴും ഇരുന്ന് പഠിക്കാതെ ഒരു 2 മിനിറ്റ് ബ്രേക്കൊക്കെ എടുത്ത് പഠിക്കൂ കുഞ്ഞെ. പഠിക്കുന്നത് ഒരിക്കലും ഒരു ഭാരമായി നീ കാണാതിരിക്കുക. എപ്പോഴും സന്തോഷത്തോടു കൂടെ ആയിരിക്കുക. അപ്പോൾ പഠിക്കുന്നതിന് ഒരു മടുപ്പും എൻ്റെ കുഞ്ഞിനുണ്ടാകില്ല കേട്ടോ. കുഞ്ഞെ, മറ്റൊരു പ്രധാനപ്പെട്ട സൂത്രമുണ്ട്. അതെന്താണെന്നോ? നീ ഇപ്പോൾ ചോദ്യോത്തരങ്ങൾ പുസ്തകത്തിൽ നോക്കി മനസ്സിലാണ് വായിക്കുന്നത് അല്ലേ? ഇങ്ങനെ വായിക്കുമ്പോൾ നിന്റെ കണ്ണുകൾ നൽകുന്ന സന്ദേശം മാത്രമല്ലേ കുഞ്ഞെ തലച്ചോറിൽ ശേഖരിക്കപ്പെടുന്നത്? അതേസമയം തന്നെ നീ ഉറക്കെ വായിച്ച് ഒരു കടലാസിൽ 3-ോ 4-ോ തവണ എഴുതുമ്പോൾ ഒരു കാര്യം തന്നെ പല വഴികളിലൂടെ തലച്ചോറിൽ ശേഖരിക്കപ്പെടുകയാണ്. അതായത് സംസാരിക്കുമ്പോൾ നാവിലൂടെ തലച്ചോറിലേക്ക് എത്തുന്ന സന്ദേശവും എഴുതുന്ന സമയത്ത് കൈവിരലുകൾ നൽകുന്ന സന്ദേശവും അത് ഉറക്കെ കേൾക്കുമ്പോൾ ചെവി നൽകുന്ന സന്ദേശവും കണ്ണുകൾ കൊണ്ട് കാണുമ്പോൾ കണ്ണ് നൽകുന്ന സന്ദേശവും തലച്ചോറിൽ ശേഖരിക്കപ്പെടും. ഒരേ കാര്യം തന്നെ പല വഴികളിലൂടെ തലച്ചോർ ശേഖരിച്ചു വെക്കുമ്പോൾ എങ്ങനെയാ കുഞ്ഞെ അത് മറച്ചു വെക്കാൻ പറ്റുക? കുഞ്ഞെ, ഏറ്റവും ഒടുവിലത്തെ സവിശേഷമായൊരു സൂത്രം കൂടിയുണ്ട്. അതെന്താണെന്നോ? ആരെയും തോൽപ്പിക്കാനായിരിക്കരുത് നീ പഠിക്കുന്നതും പരീക്ഷ എഴുതുന്നതും. കാരണം പരീക്ഷ എന്നുള്ളത് ഒരവസാന വാക്കല്ല. നീ നേടിയെടുക്കുന്ന സർട്ടിഫിക്കറ്റുകളെക്കാളൊക്കെ മേലെയാണ് കുഞ്ഞെ നീ നിന്റെ ജീവിതത്തിൽ നിന്ന് അനുഭവിച്ചെടുക്കുന്ന ജ്ഞാനം. ആ ജ്ഞാനമാണ് നിന്നെ ഉന്നതിയിലെത്തിക്കുന്നത്. ആ ജ്ഞാനം നേടിയെടുക്കാൻ ഈ പഠനവും ഈ പരീക്ഷയും നിന്നെ സഹായിക്കട്ടെ. അതുമാത്രമാണ് കുഞ്ഞെ നിനക്ക് നേടാനുള്ളത്. പരീക്ഷയിൽ തോറ്റാലും ജയിച്ചാലും നീ നേടിയെടുക്കുന്ന അനുഭവ സമ്പത്ത്, അതിനാണ് കുഞ്ഞെ ഏറ്റവും മേന്മ. ഐ ലവ് യു ജീസസ്. റേഡിയോ ഏഞ്ചലോസ് പ്രസൻസ് മൈ സോൾമേറ്റ്, എ പേഴ്സണൽ ചാറ്റ് വിത്ത് ജീസസ് ക്രൈസ്റ്റ്.